അച്ഛമ്മ ഉറങ്ങിയിട്ട് പൊയ്ക്കോളന്നല്ലേ നീ എനിക്ക് വാക്ക് തന്നത്. ഇപ്പൊ നല്ല ഉറക്കം അച്ഛമ്മ, ഇനി ഉണരുവോന്ന് പോലും അറിയാത്ത ഉറക്കം. ഇനിയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെ. ഈ അവസ്ഥയിൽ അച്ഛമ്മയെ വിട്ട് ഞാൻ എങ്ങനെ പോകും? അച്ഛമ്മ ഇങ്ങനെ ആയതിന് കാരണക്കാരൻ നീയാ. അവരെ കുറിച്ച് എന്തെങ്കിലും ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ കാമുവിന്റെ അടുത്തേക്ക് പോവില്ലായിരുന്നു. എന്നെ അല്ല നീ ചതിച്ചത്, അച്ഛമ്മയാ. അവരെനിക്ക് അച്ഛമ്മയായത് എന്റെ അച്ഛന്റെ അമ്മ ആയതുകൊണ്ടല്ല, എന്റെ അച്ഛനും അമ്മയും അവരായതുകൊണ്ട്. നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ലല്ലോ. തുടരുതന്നെ, ഇവിടുന്ന് ഇറങ്ങി പോവാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. അച്ഛമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ ഉടനെ ഞാൻ പൊയ്ക്കോളാം. നീ ഈ ഹോസ്പിറ്റലിൽ നിന്ന ഒരിക്കലും അച്ഛമ്മയ്ക്ക് ബോധം തെളിയില്ല. ഇത്രയും കാലം നീ അച്ഛമ്മയോട് കാണിച്ച സ്നേഹം കപടമല്ലെങ്കിൽ നീ ഇവിടുന്ന് പോവും. ഇനി നിന്റെ മുഖം ഒന്ന് കാണാൻ പോലും അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല. അച്ഛമ്മയോടൊന്നല്ല, ആരോടും ഞാൻ കാണിച്ച സ്നേഹം കപടമായിരുന്നില്ല. ഉള്ളിൽ തട്ടി തന്നെ ഞാൻ സ്നേഹിച്ചത്. എന്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കാം, പക്ഷെ അച്ഛമ്മ എന്നെ ഒരിക്കലും അവിശ്വസിക്കില്ല. അബോധാവസ്ഥയിൽ വീഴുന്നതിന് തൊട്ട് മുൻപ് അച്ഛമ്മ എന്താ പറഞ്ഞു ഓർത്തു നോക്ക്, ഞാൻ തെറ്റ് ചെയ്യില്ല എന്നല്ലേ. ഇല്ല, ഈ വീഡിയോ കള്ളമാണ്. എന്റെ കാവ്യം അവൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അതിനൊരു മറുപടി നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛമ്മ കണ്ണു തുറക്കുമ്പോ നടന്നത് എന്താണെന്ന് എനിക്ക് പറയണം. അത് കഴിഞ്ഞ ഞാൻ ഇവിടുന്ന് പോവും. കാര്യങ്ങളിപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയി. അച്ഛമ്മയെ കള്ളം പറഞ്ഞ് സ്വാധീനിച്ച് വീണ്ടും ഇവിടെ പറ്റിക്കൂടാൻ തന്നെ ഇവളുടെ ഭാവം. ദയവ് ചെയ്ത് എന്റെ മുന്നിൽ നിന്നെങ്കിലും ഒന്ന് പോ, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോവാം. നിൽക്ക്. ഞാൻ പൊയ്ക്കോളാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാത്രം, പക്ഷെ അച്ഛമ്മ കണ്ണു തുറക്കുന്നത് വരെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും.